നമ്മളിതുവരെ ഡിസ്കസ് ചെയ്തത് ടൈം വർക്കിന്റെ ഏറ്റവും ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് എസ് എസ് സി, എം ഡി എസ്, റെയിൽവേ ഗ്രൂപ്പ് ഡി, അതുപോലെ പി എസ് സി എക്സാംസിലൊക്കെയാണ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത്. വെൽക്കം ടു ബിഹൈൻഡ് സക്സസ്. എന്റെ പേര് വിഷ്ണു. ക്വാണ്ടിറ്റി ആക്ടർ ട്രെയിൻ ആണ്. ഓക്കെ, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ടൈം ആൻഡ് വർക്ക് ആണ്. നമ്മളിപ്പം ഏത് കോമ്പറ്റീവ് എക്സാം എടുത്താലും, അതിപ്പം ബാങ്ക് ആയിക്കോട്ടെ, എസ് എസ് സി ആയിക്കോട്ടെ, പി എസ് സി ആയിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, ഈ ടോപ്പിക്കിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ഓക്കെ, ഈ ടോപ്പിക്കിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒന്നി കൂടുതൽ ആൾക്കാർ അവർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് കൊടുക്കുന്നു, അവർ എത്ര ടൈമിനുള്ളിൽ ആ വർക്ക് ഫിനിഷ് ചെയ്യുന്നു, ഈ ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ഇതിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, നോർമലി നമുക്ക് ഈ ടോപ്പിക്കില് ക്വസ്റ്റ്യൻസ് രണ്ട് രീതി സോൾവ് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് യൂണിറ്റ് മെത്തേഡ് വഴി സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എഫിഷ്യൻസി മെത്തേഡിലൂടെ സോൾവ് ചെയ്യാം. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എഫിഷ്യൻസി മെത്തേഡാണ്. ഓക്കെ, അപ്പോ നമുക്കിവിടെ അതിനു മുമ്പായിട്ട് നമുക്ക് വർക്കിന്റെ ഒരു ഇക്വേഷൻ പഠിക്കാം. ഒരു സിമ്പിൾ ഇക്വേഷൻ ആണ്, വർക്കിന്റെ ഇക്വേഷൻ ആണ് വർക്ക് ഇസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻടു ടൈം. ഓക്കെ, ഒരാൾ ചെയ്യുന്ന വർക്ക് രണ്ട് തരത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഒന്നെന്ന് പറയുന്നത് അയാളുടെ എഫിഷ്യൻസിയും, മറ്റൊന്ന് പറയുന്നത് എത്ര ടൈമിനുള്ളിൽ ആ വർക്ക് ഫിനിഷ് ചെയ്യുന്നു, ആ സമയത്തെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി എഫിഷ്യൻസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് അതാണ് അയാളുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. എ പേഴ്സൺസ് വൺ ഡേയ്സ് വർക്ക്, ഒരാൾക്ക് ഒരു ദിവസം എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റും അതാണ് അയാളുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ എഴുതാം. നമുക്ക് എക്സാമ്പിൾ വെച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ഇവിടെ നോക്കുക, ഞാൻ എന്താ ഇപ്പം എ എന്ന് പറയുന്ന വ്യക്തി എടുക്കുന്നു. എക്ക് 60 വർക്ക് ഫിനിഷനുണ്ട്, എക്ക് 60 വർക്ക് ഫിനിഷനുണ്ട്. എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 4 ആണ്. എയുടെ എഫിഷ്യൻസി 4 എന്ന് പറഞ്ഞാൽ എ ഒരു ദിവസം ചെയ്യുന്ന വർക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരാൾ ഒരു ദിവസം ചെയ്യുന്ന വർക്കാണ്. അപ്പോൾ എയുടെ എഫിഷ്യൻസി 4 എന്ന് പറഞ്ഞാൽ എ ഒരു ദിവസം 4 വർക്ക് ചെയ്യും. അപ്പൊ രണ്ടു ദിവസം കൊണ്ടോ, രണ്ടു ദിവസം കൊണ്ട് എ 8 വർക്ക് ഫിനിഷ് ചെയ്യും. 3 ദിവസം കൊണ്ട് 4 × 3 12 വർക്ക് ഫിനിഷ് ചെയ്യും. 4 ദിവസം കൊണ്ട് 4 × 4 16 വർക്ക് ഫിനിഷ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എക്ക് 60 വർക്ക് ഫിനിഷ് ചെയ്യണമെങ്കിൽ എത്ര ദിവസം വർക്ക് ചെയ്യണം, 15 ദിവസം എക്ക് 60 വർക്ക് ഫിനിഷ് ചെയ്യാം. കാരണം 4 × 15 = 60. ഓക്കെ, ഇവിടെ നോക്കുക, ഞാൻ ഇനി അടുത്തൊരു വ്യക്തി എടുക്കുവാണ്. ഞാൻ ബി എടുക്കുന്നു. ബിക്കും ഇതേ 60 വർക്ക് തന്നെയാണ് ഫിനിഷ് ചെയ്യുള്ളത്, ഇതേ 60 വർക്ക് തന്നെയാണ് ഫിനിഷ് ചെയ്യുള്ളത്. പക്ഷെ ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, ബിയുടെ എഫിഷ്യൻസി 6 എന്ന് പറഞ്ഞാൽ ബി ഒരു ദിവസം 6 വർക്ക് ചെയ്യും, 2 ദിവസം കൊണ്ട് 12 വർക്ക് ഫിനിഷ് ചെയ്യും, 3 ദിവസം കൊണ്ട് 6 × 3 18 വർക്ക് ഫിനിഷ് ചെയ്യും, 4 ദിവസം കൊണ്ട് 6 × 4 27 വർക്ക് ഫിനിഷ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ 60 വർക്ക് ഫിനിഷ് ചെയ്യാൻ ബി എത്ര ദിവസം വർക്ക് ചെയ്യണം, 10 ദിവസം വർക്ക് ചെയ്യണം. 6 × 10 = 60. ഓക്കെ ആണോ? അപ്പൊ ഞാൻ ഇവിടെ നോക്കുക, ഇവിടെ എയും ബിയും ചെയ്യുന്ന വർക്ക് സെയിം ആണ്, രണ്ടുപേരും ചെയ്യുന്ന വർക്ക് സെയിം ആണ്. ആർക്കാണോ എഫിഷ്യൻസി കൂടുതൽ, ഇവിടെ ബിക്കാണ് എഫിഷ്യൻസി കൂടുതൽ, ആർക്കാണോ എഫിഷ്യൻസി കൂടുതൽ അയാൾ കുറച്ച് ടൈമിനുള്ളിൽ വർക്ക് ഫിനിഷ് ചെയ്യുന്നു, ആർക്കാണ് എഫിഷ്യൻസി കുറവ് അയാൾ കൂടുതൽ ദിവസം എടുക്കുന്നു. ഓക്കെ, അപ്പോൾ വർക്ക് സെയിം ആകുമ്പോൾ എഫിഷ്യൻസി കൂടുതലുള്ള ആള് കുറച്ച് ടൈമിനുള്ളിൽ വർക്ക് ഫിനിഷ് ചെയ്യുന്നു, എഫിഷ്യൻസി കുറവുള്ള ആള് കൂടുതൽ ടൈം എടുക്കുന്നു. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എ പ്ലസ് ബി ഒരുമിച്ച് വർക്ക് ചെയ്യുവാണെങ്കിൽ, എ പ്ലസ് ബി രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇവർക്കും ഇതേ വർക്ക് തന്നെയാണ് ചെയ്യാനുള്ളത്. ഇവിടെ എ ഇൻഡിവിജ്വലി വർക്ക് ചെയ്യുവാണ്, ഇവിടെ ബി ഇൻഡിവിജ്വലി വർക്ക് ചെയ്യുവാണ്, ഇവിടെ എ പ്ലസ് ബി ഒരുമിച്ച് വർക്ക് ചെയ്യുവാണ്. ഓക്കെ, എ പ്ലസ് ബിക്ക് ഇതേ 60 വർക്ക് തന്നെയാണ് ചെയ്യാനുള്ളത്. അപ്പൊ അവിടെ നോക്കുക, എ പ്ലസ് ബിക്ക് ഇതേ 60 വർക്ക് ഫിനിഷ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ 60 വർക്ക് ഫിനിഷ് ചെയ്യാൻ എ പ്ലസ് ബി 15 + 10 25 ദിവസം കൊണ്ടായിരിക്കും വർക്ക് ഫിനിഷ് ചെയ്യുന്നത്. അത് തെറ്റല്ലേ? ഇവിടെ നോക്കുക, എ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ 15 ദിവസം എടുക്കുന്നു, ബി ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ 10 ദിവസം എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ പോയാലും ഇതേം കാട്ടി കുറച്ച് ദിവസം എടുത്തോളൂ. അപ്പൊ ഇവിടെ നോക്കുക, അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി നമുക്ക് നോക്കാം. എ ഒറ്റയ്ക്കാണെങ്കിൽ ഒരു ദിവസം 4 വർക്ക് ചെയ്യുന്നു, ബി ഒറ്റയ്ക്കാണെങ്കിൽ ഒരു ദിവസം 6 വർക്ക് ചെയ്യുന്നു. അങ്ങനെ എ പ്ലസ് ബി ഒരുമിച്ച് വർക്ക് ചെയ്യുവാണെങ്കിൽ ഒരു ദിവസം 4 + 6 10 വർക്ക് ചെയ്യും ഒരു ദിവസം. എ ഒറ്റയ്ക്കാണെങ്കിൽ ഒരു ദിവസം 4 വർക്ക്, ബി ഒറ്റയ്ക്കാണെങ്കിൽ ഒരു 6 വർക്ക്, എ പ്ലസ് ബി ഒരുമിച്ചാണെങ്കിൽ ഒരു ദിവസം 4 + 6 10 വർക്ക് ചെയ്യും ഒരു ദിവസം. അങ്ങനെയാണെങ്കിൽ 2 ദിവസം കൊണ്ട് എ പ്ലസ് ബി എത്ര വർക്ക് ഫിനിഷ് ചെയ്യും, 2 ദിവസം കൊണ്ട് 10 × 2 = 20 വർക്ക് ഫിനിഷ് ചെയ്യും,
മൂന്ന് ദിവസം കൊണ്ട് 10 × 3 30 വർക്ക് ഫിനിഷ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 60 വർക്ക് ഫിനിഷ് ചെയ്യണമെങ്കിൽ എത്ര ദിവസം വർക്ക് ചെയ്യണം? 6 ദിവസം വർക്ക് ചെയ്യണം. ഓക്കെയാണോ? ഇതാണ് എഫിഷ്യൻസി മെത്തേഡിന്റെ കൺസെപ്റ്റ്. ഓക്കെ, ഇത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കുക, ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത് എത്രയാണ്. രണ്ടുപേരും ചെയ്യുന്ന വർക്ക് സെയിം ആണെങ്കിൽ, ആർക്കാണോ എഫിഷ്യൻസി കൂടുതൽ അയാൾ കുറച്ച് ടൈം എടുക്കുന്നു, ആർക്കാണോ എഫിഷ്യൻസി കുറവ് അയാൾ കൂടുതൽ ടൈം എടുക്കുന്നു. ഓക്കെയാണോ? അപ്പോൾ എഫിഷ്യൻസി ടൈമും തമ്മിൽ നമുക്കൊരു റിലേഷൻ ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, രണ്ട് കൂട്ടര് ചെയ്യുന്ന വർക്ക് സെയിം ആണെങ്കിൽ എഫിഷ്യൻസി ടൈമും തമ്മിലുള്ള റിലേഷൻ നമുക്ക് ഇൻവേഴ്സ് റിലേഷൻ ആണ്. ഇൻവേഴ്സ് റിലേഷൻ എന്ന് പറയാൻ കാരണം, എഫിഷ്യൻസി കൂടുമ്പോൾ ടൈം കുറയുന്നു, എഫിഷ്യൻസി കുറയുമ്പോൾ ടൈം കൂടുന്നു. ഓക്കെ, ഇവിടെ കാര്യങ്ങൾ എക്സാമ്പിൾ എഴുതാം. ഇവിടെ നോക്കുക, ഇവിടെ ഇപ്പോൾ എ ഉണ്ട്, ബി ഉണ്ട്. ഓക്കെ, എ ഉണ്ട്, ബി ഉണ്ട്. എയുടെയും ബിയുടെയും ടൈം റേഷ്യോ, എഴുതിയാൽ എയുടെയും ബിയുടെയും ടൈം റേഷ്യോ ഇതാണ്. എ 15 ദിവസം എടുക്കുന്നു, ബി 10 ദിവസം എടുക്കുന്നു. ഓക്കെ, ഇവർ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് 5 വെച്ച് ക്യാൻസൽ ചെയ്യാം. ഇവരുടെ ടൈം റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവരുടെ എഫിഷ്യൻസി റേഷ്യോ എന്ത് വരും? ഓക്കെ, ഇവിടെ നോക്കുക, രണ്ടുപേരും ചെയ്യുന്ന വർക്ക് സെയിം ആണെങ്കിൽ എഫിഷ്യൻസി കൂടുമ്പോൾ ടൈം കുറയുന്നു, എഫിഷ്യൻസി കുറയുമ്പോൾ ടൈം കൂടുന്നു. എഫിഷ്യൻസി ടൈം തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ ആണ്. എന്ന് വെച്ചാൽ എയും ബിയും തമ്മിലുള്ള ടൈം റേഷ്യോ x:y ആണെങ്കിൽ അവർ തമ്മിലുള്ള എഫിഷ്യൻസി റേഷ്യോ y:x തിരിഞ്ഞു വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ, ഇവിടെ എയും ബിയും തമ്മിലുള്ള ടൈം റേഷ്യോ 3:2 ആണെങ്കിൽ രണ്ടുപേരുടെയും എഫിഷ്യൻസി റേഷ്യോ എന്ത് വരും? 2:3 വരും. അവിടെ നോക്കുക, എയുടെ എഫിഷ്യൻസി 4 ബിയുടെ എഫിഷ്യൻസി 6 ആണ്. അപ്പോൾ റേഷ്യോ എന്ത് വരും? 2:3 വരും. ഓക്കെ ആണോ? അപ്പോൾ രണ്ട് വ്യക്തികൾ ചെയ്യുന്ന വർക്ക് സെയിം ആണെങ്കിൽ അവരുടെ എഫിഷ്യൻസിയും ടൈം റേഷ്യോ പറയുന്നത് ഇൻവേഴ്സ് റിലേഷൻ ആണ്. എയും ബിയും തമ്മിലുള്ള ടൈം റേഷ്യോ x:y ആണെങ്കിൽ അവർ തമ്മിലുള്ള എഫിഷ്യൻസി റേഷ്യോ y:x തിരിഞ്ഞു വരും. ഓക്കെ ആണോ? അപ്പൊ നമുക്കിവിടെ മെയിൻലി 3 പാരാമീറ്റേഴ്സ് ആണ് വരുന്നത്, വർക്ക്, എഫിഷ്യൻസി, ടൈം. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, റിലേഷൻ പഠിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലൊരു ട്രയാംഗിൾ നോക്കാം. ഓക്കെ, ഇതാ ഈ ട്രയാംഗിൾ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഈ ട്രയാംഗിൾ ഇതാ, ഇവിടെ വർക്കും ഇവിടെ എഫിഷ്യൻസിയും ഇവിടെ ടൈമും എഴുതുന്നു. ഓക്കെ, വെറ്റ് വർക്ക്, എഫിഷ്യൻസി, ടൈം. ഓക്കെ, ഇവിടെ വർക്ക് ചോദിച്ചാൽ വർക്ക് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻടു ടൈം, എഫിഷ്യൻസി ചോദിച്ചാൽ വർക്ക് ബൈ ടൈം. ടൈം ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ടൈം ഈക്വൽ ടു വർക്ക് ബൈ എഫിഷ്യൻസി എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ബേസ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടെ നോക്കുക, എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 10 ഡേയ്സ് ആൻഡ് ബി ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 15 ഡേയ്സ്. എക്ക് ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ 10 ദിവസം എടുക്കുന്നു, ഇതേ വർക്ക് ബി ഫിനിഷ് ചെയ്യാൻ 15 ദിവസം എടുക്കുന്നു. ഇനി ഇൻ ഹൗ മെനി ഡേയ്സ് എ ആൻഡ് ബി ടുഗദർ ടേക്ക് ടു ഫിനിഷ് ദ വർക്ക്. ഇതേ സെയിം വർക്ക് എ പ്ലസ് ബി, എയും ബിയും കൂടെ ചേർന്ന് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ നോക്കുക, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ എഴുതുക. ഇപ്പോൾ നോക്കുക, ഞാൻ ജസ്റ്റ് ഒരു ടേബിൾ പോലെ എഴുതുവാണ്, ടേബിൾ പോലെ എഴുതുവാണ്. ഓക്കെ, ദാ ഇവിടെ എ ഉണ്ട്, ബി ഉണ്ട്. ഓക്കെ, പിന്നെ എ പ്ലസ് ബിയുടെ കാര്യം പറയുന്നുണ്ട്, എ പ്ലസ് ബി എടുക്കുന്ന ടൈമാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കുക, എ ഞാൻ എന്താ ഇവിടെ ടൈം എഴുതുന്നു, എ ഒരു വർക്ക് ഫിനിഷ് എടുക്കുന്ന സമയമാണ് 10 ഡേയ്സ്. അതുപോലെ ബി ഇതേ വർക്ക്, ഇതേ സെയിം വർക്ക് ഫിനിഷ് എടുക്കുന്ന ടൈമാണ് 15 ഡേയ്സ്. ഇനി എ പ്ലസ് ബി എടുക്കുന്ന ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കാര്യം ഇതാണ്, എയും ബിയും അതുപോലെ എ പ്ലസ് ബിയും ചെയ്യുന്ന വർക്ക് സെയിം ആണ്. അവർ മൂന്ന് കൂട്ടരും ചെയ്യുന്ന വർക്ക്, എയും ബിയും അതുപോലെ എ പ്ലസ് ബി ചെയ്യുന്ന വർക്ക് സെയിം ആണ്. ഓക്കെ, എ എടുക്കുന്ന സമയം 10 ദിവസവും, ബി ആ വർക്ക് ഫിനിഷ് എടുക്കുന്ന സമയം 15 ദിവസവുമാണ്. എ പ്ലസ് ബി എന്ന ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി ബാക്കി വേറെ ഒരു കാര്യം ഒന്നും പറയുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ, എന്ന് പറയുന്നത് ഇതാണ്, വർക്ക് ഇസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻടു ടൈം ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് ടൈം മാത്രം അറിയാം, നമുക്ക് വേണമെങ്കിൽ ഇവിടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമുക്കിവിടെ നോക്കുക, നമുക്കിവിടെ വർക്ക്, ഈ ക്വസ്റ്റ്യനിൽ സെയിം വർക്കാണ് എയും ബിയും എ പ്ലസ് ബിയും ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ എന്ത് വർക്കാണെന്ന് നമുക്ക് അറിയത്തില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വർക്ക് അസ്യൂം ചെയ്യാം, ഇവിടെ നോക്കുക, ചുമ്മാ അസ്യൂം ചെയ്തത് തന്നിരിക്കുന്ന 2 ഡേയ്സിന്റെ എൽ സി എം വർക്കായിട്ടാണ് അസ്യൂം ചെയ്യുക. ഓക്കെ,
എൽസിഎം നമ്മൾ നോക്കുക, ടെന്നിന്റെയും ഫിഫ്റ്റീന്റെയും എൽസിഎം. ഓക്കെ, എൽസിഎം പാടുള്ള കാര്യമൊന്നുമല്ല, നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കാര്യമാണ്. ഓക്കെ, ഇവിടെ നോക്കുക, ടെന്നിന്റെയും ഫിഫ്റ്റീന്റെ എൽസിഎം ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, എൽസിഎം എന്ന് പറയുന്നത് എപ്പോഴും വലിയ താണ്ടത്. ഈ രണ്ട് വാല്യൂസിന് എൽസിഎം കണ്ടുപിടിക്കണമെങ്കിൽ താണ്ട ഫിഫ്റ്റീൻ എടുക്കുക, ഏറ്റവും വലിയ വാല്യൂ എടുക്കുക, ആ വലിയ വാല്യൂന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും എൽസിഎം എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫിഫ്റ്റീൻ എടുക്കുക, ഫിഫ്റ്റീന്റെ മൾട്ടിപ്പിൾസ് നോക്കുക. ഫിഫ്റ്റീൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൽസിഎം ഫിഫ്റ്റീൻ എടുക്കാൻ പറ്റുമോ? എൽസിഎം ഫിഫ്റ്റീൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഫിഫ്റ്റീന് നമുക്ക് ടെൻ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഈ വാല്യൂ എടുക്കുക, ഇതിന്റെ തൊട്ടടുത്ത മൾട്ടിപ്പിൾ എടുക്കുക, തേർട്ടി എടുക്കുക. ഓക്കെ, തേർട്ടി എടുക്കും, ഫിഫ്റ്റീൻ ഇന്റു ടു തേർട്ടി എടുക്കുമ്പോൾ നമുക്ക് ആ തേർട്ടി ടെൻ വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, രണ്ട് നമ്മൾ ഈ രണ്ട് നമ്പറിന്റെ എൽസിഎം എടുക്കുമ്പോൾ ഈ രണ്ട് നമ്പറും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ അതാണ് എൽസിഎം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് നമ്പറിന്റെ എൽസിഎം തേർട്ടി, അത് ഞാൻ വർക്കായിട്ട് എടുക്കുന്നു, അത് ഞാൻ വർക്കായിട്ട് എടുക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, അപ്പോൾ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് തേർട്ടി ആണ്. ഓക്കെ, ഇനി ഇവിടെ ഫോർമുല പ്രകാരം വർക്ക് ഇസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻടു ടൈം അല്ലേ? ഇവിടെ നോക്കുക, ടൈം അറിയാം, ഇതിന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് തേർട്ടി എന്ന് നോക്കുക. ടെൻ ഇൻടു ത്രീ അല്ലേ തേർട്ടി? ഓക്കെ ആണോ? ഇനി ഇതേ തേർട്ടി വർക്ക് തന്നെയാണ് ബിക്ക് ചെയ്യാനുള്ളത്. ഇവിടെ ബി ഫിഫ്റ്റീൻ ഡേയ്സ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഫിഫ്റ്റീൻ ഇൻടു ടു അല്ലേ തേർട്ടി? ഓക്കെ, ഇനി ഇവിടെ നോക്കുക, എയുടെ എഫിഷ്യൻസി ത്രീ എന്ന് പറഞ്ഞാൽ എ ഒരു ദിവസം മൂന്ന് വർക്ക് ചെയ്യും. ഓക്കെ, ഒരു ദിവസം മൂന്ന് വർക്ക് ചെയ്യും, അപ്പോൾ രണ്ടു ദിവസവും എ ആറ് വർക്ക് ഫിനിഷ് ചെയ്യും. മൂന്ന് ദിവസം കൊണ്ട് എ ഒൻപത് വർക്ക് ഫിനിഷ് ചെയ്യും, മൂന്ന് ഇൻറ്റു മൂന്ന് ഒമ്പത് വർക്ക് ഫിനിഷ് ചെയ്യും, നാല് ദിവസം കൊണ്ട് മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട് വർക്ക് ഫിനിഷ് ചെയ്യും, അങ്ങനെ പത്ത് ദിവസം എടുത്തിട്ടാണ് ഈ മുപ്പത് വർക്ക് ഫിനിഷ് ചെയ്യുന്നത്. ഇനി ബിയുടെ കേസ് പറയുകയാണെങ്കിൽ ബി ഒരു ദിവസം രണ്ട് വർക്ക് ഫിനിഷ് ചെയ്യും, രണ്ട് ദിവസം കൊണ്ട് രണ്ട് ഇൻറ്റു രണ്ട് നാല് വർക്ക് ഫിനിഷ് ചെയ്യും, മൂന്ന് ദിവസം കൊണ്ട് രണ്ട് ഇൻറ്റു മൂന്ന് ആറ് വർക്ക് ഫിനിഷ് ചെയ്യും, അങ്ങനെ പതിനഞ്ച് ദിവസം എടുത്തിട്ടാണ് ഈ മുപ്പത് വർക്ക് ഫിനിഷ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ എ പ്ലസ് ബി, എ പ്ലസ് ബി ഈ വർക്ക് ഫിനിഷ് ചെയ്യുന്ന ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. എ പ്ലസ് ബിക്ക് ചെയ്യാനുള്ളത് മുപ്പത് വർക്കാണ്, എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി കണ്ടുപിടിച്ചു. ഇവിടെ നോക്കുക, എഫിഷ്യൻസി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, ടൈം ഒരിക്കലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, എ ഇതാണ് ഇവിടെ നോക്കുക, എ ഒരു ദിവസം മൂന്ന് വർക്ക് ചെയ്യുന്നു, ബി ഒരു ദിവസം രണ്ട് വർക്ക് ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഒരു ദിവസം എത്ര വർക്ക് ഫിനിഷ് ചെയ്യും? മൂന്ന് പ്ലസ് രണ്ട് ഒരു ദിവസം അഞ്ച് വർക്ക് ഫിനിഷ് ചെയ്യും. ഓക്കെ ആണോ? മൂന്ന് പ്ലസ് രണ്ട് ഒരു ദിവസം അഞ്ച് വർക്ക് ഫിനിഷ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി എത്ര ടൈം എടുക്കും? ഇവിടെ നോക്കുക, നമുക്കിവിടെ വർക്ക് അറിയാം, എഫിഷ്യൻസി അറിയാം, ടൈം കണ്ടുപിടിച്ചാൽ മതി. ഈ അഞ്ചിന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് മുപ്പത് വരുന്നത് നോക്കുക. അഞ്ചിന്റെ കൂടെ ആറ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് മുപ്പത് വരുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, എ പ്ലസ് ബി ഒരു ദിവസം ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഒരു ദിവസം അഞ്ച് വർക്ക് ചെയ്യുന്നു, രണ്ട് ദിവസം കൊണ്ട് പത്ത് വർക്ക് ഫിനിഷ് ചെയ്യുന്നു, മൂന്ന് ദിവസം കൊണ്ട് അഞ്ച് ഇൻറ്റു മൂന്ന് പതിനഞ്ച് വർക്ക് ഫിനിഷ് ചെയ്യുന്നു, നാല് ദിവസം കൊണ്ട് അഞ്ച് ഇൻറ്റു നാല് ഇരുപത് വർക്ക് ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മുപ്പത് വർക്ക് ഫിനിഷ് ചെയ്യാൻ അഞ്ച് ഇൻറ്റു ആറ് ആറ് ദിവസം കൊണ്ടാണ് ഈ വർക്ക് ഫിനിഷ് ചെയ്യുന്നത്. ഇതാണ് ഇതിലെ ഏറ്റവും ബേസിക് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ ടു, ഇത് നമ്മുടെ പി എസ് സി ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കാം, നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ നോക്കുക, എ ബി ആൻഡ് സി ക്യാൻ ഡു എ ജോബ് ഇൻ 12, 15 ആൻഡ് 20 ഡേയ്സ് റെസ്പെക്ടീവ്ലി. ഓക്കെ, അപ്പോൾ ഒരു ജോലി എയും ബിയും സിയും ചെയ്യുന്നു, സെയിം വർക്കാണ് ചെയ്യുന്നത്. ഓക്കെ, എ 12 ദിവസം എടുക്കുന്നു, ബി 15 ദിവസം എടുക്കുന്നു, സി 20 ദിവസം എടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൗ ലോങ് വിൽ ദേ ടേക്ക് ടു ഫിനിഷ് ദ വർക്ക് ടുഗദർ? ഇവര് മൂന്നിനോട് ഒരുമിച്ച് വർക്ക് ചെയ്യുവാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ഈ വർക്ക് ഫിനിഷ് ചെയ്യുന്നു? ഓക്കെ, ഇപ്പൊ നമുക്കിവിടെ നോക്കാം, നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കാര്യം നമുക്ക് ജസ്റ്റ് ടേബിളിൽ എഴുതാം, ടേബിൾ പോലെ എഴുതാം. ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഇനി എ പ്ലസ് ബി പ്ലസ് സി, എയും ബിയും സിയും കൂടെ ചേർന്ന് എത്ര ദിവസം കൊണ്ടാണ് ഈ വർക്ക് ഫിനിഷ് ചെയ്യുന്നത്, അതാണ് നമുക്ക് കണ്ടുപിടിക്കാവുള്ളത്. ഇവിടെ നോക്കുക, ഞാൻ തന്നിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ എഴുതുവാണ്. എക്ക് ഈ വർക്ക് ഫിനിഷ് ചെയ്യാൻ 12 ദിവസം എടുക്കുന്നു, ഇതേ വർക്ക് ബി ഫിനിഷ് ചെയ്യാൻ 15 ദിവസം എടുക്കുന്നു, ഇതേ വർക്ക് സി ഫിനിഷ് ചെയ്യാൻ 20 ദിവസം എടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി വർക്ക് ഫിനിഷ് ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്നു? ഓക്കെ ആണോ? ഇനി അപ്പോൾ ഇവിടെ ഈ മൂന്നുപേരും ചെയ്യുന്ന വർക്ക് സെയിം ആണ്, ഇവിടെ മൂന്നുപേരും ചെയ്യുന്ന വർക്ക് സെയിം ആണ്. ഓക്കെ, പക്ഷേ എന്ത് വർക്കാണ് തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വർക്ക് അസൈൻ ചെയ്യാം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ വർക്കിന് വർക്ക് ഇസ് ഈക്വൽ ടു എഫിഷ്യൻസിന്റെ ടൈം ആണ്, വർക്ക് തന്നിട്ടില്ല. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് വർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ദാ ഈ മൂന്ന് തന്നിരിക്കുന്ന ഈ മൂന്ന് ഡേയ്സിന്റെ എൽസിഎം വർക്ക് ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കുക, എൽസിഎം കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഏറ്റവും വലിയ വാല്യൂ എടുക്കുക, 20 എടുക്കുക. ഈ 20 എടുത്തു കഴിഞ്ഞാൽ ഈ 20 നമുക്ക് 12 or 15 വെച്ച് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും.
ഇല്ല അങ്ങനെ വരുമ്പോൾ 20 യുടെ തൊട്ടടുത്ത മൾട്ടിപ്പിൾ എടുക്കുക 20 into 2 40 എടുക്കുക 40 എടുത്തുകഴിഞ്ഞാൽ 40 നമുക്ക് 12 15 ന് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല അങ്ങനെ വരുമ്പോൾ 20 യുടെ അടുത്ത മൾട്ടിപ്പിൾ എടുക്കുക 20 into 3 60 എടുക്കുക ഓക്കെ 60 എടുത്തുകഴിഞ്ഞാൽ 60 യെ നമുക്ക് 12 വെച്ച് ഡിവൈഡ് ചെയ്യാം 15 വെച്ച് ഡിവൈഡ് ചെയ്യാം ഓക്കെ ഈ മൂന്ന് നമ്പറും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ് 60 അപ്പോൾ നമ്മുടെ വർക്ക് എൽസിഎം 60 ആണ് നമ്മുടെ വർക്ക് 60 എടുക്കുക ഓക്കെ ഇനി വർക്ക് കിട്ടി അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കാം ഇവിടെ നോക്കുക എഫിഷ്യൻസി ഓക്കെ എഫിഷ്യൻസി നോക്കുക ദാ ഇവിടെ 12 ആണ് വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻ ടൈം ആണ് അപ്പോൾ 12 ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടൈം 12 ആണ് ഇതിന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 60 വരും നോക്കുക 12 ഇൻറ്റു 5 ആണ് 60 അല്ലേ അതുപോലെ തന്നെ ബി 15 ഡേയ്സ് അല്ലേ 15 ഇൻറ്റു 4 അല്ലേ 60 അതുപോലെ 20 ഇൻറ്റു 3 അല്ലേ 60 ഇനി ഇവിടെ നോക്കുക ഇവിടെ നോക്കിയേ എയും ബിയും സി വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് സി ആണ് അല്ലേ വർക്ക് ഫിനിഷ് ഏറ്റവും കൂടുതൽ സമയം സി ആണ് സിക്കാണ് ഏറ്റവും കുറവ് എഫിഷ്യൻസി ഉള്ളത് അല്ലേ അതുപോലെ ഏറ്റവും കുറവ് ടൈമിനുള്ളിൽ വർക്ക് ഫിനിഷ് ചെയ്യുന്നത് എ ആണ് ആ എക്കാണ് ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉള്ളത് കണ്ടോ ഇനി ഇവിടെ നോക്കുക എയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് അല്ലേ കാരണം എ ഒരു ദിവസം 5 വർക്ക് ചെയ്യുന്നു ഒരു ദിവസം 5 വർക്ക് ചെയ്യുകയാണെങ്കിൽ എ രണ്ടു ദിവസം കൊണ്ട് 10 വർക്ക് ഫിനിഷ് ചെയ്യുന്നു 3 ദിവസം കൊണ്ട് 5 15 വർക്ക് ഫിനിഷ് ചെയ്യുന്നു 4 ദിവസം കൊണ്ട് 5 20 വർക്ക് ഫിനിഷ് ചെയ്യുന്നു അങ്ങനെ 12 ദിവസം എടുത്തിട്ടാണ് ഈ 60 വർക്ക് എ ഫിനിഷ് ചെയ്യുന്നത് ബിയുടെ കേസ് എടുത്താൽ ബി ഒരു ദിവസം 4 വർക്ക് ചെയ്യുന്നു 2 ദിവസം കൊണ്ട് 4 8 വർക്ക് ഫിനിഷ് ചെയ്യുന്നു 3 ദിവസം കൊണ്ട് 4 3 12 വർക്ക് ഫിനിഷ് ചെയ്യുന്നു അങ്ങനെ 15 ദിവസം എടുത്തിട്ടാണ് ബി ഈ 60 വർക്ക് ഫിനിഷ് ചെയ്യുന്നത് ഇനി സിയുടെ കേസ് എടുത്താൽ സി ഒരു ദിവസം 3 വർക്ക് ചെയ്യുന്നു 2 ദിവസം കൊണ്ട് 6 വർക്ക് ഫിനിഷ് ചെയ്യുന്നു 3 ദിവസം കൊണ്ട് 3 × 3 9 വർക്ക് ഫിനിഷ് ചെയ്യുന്നു 4 ദിവസം കൊണ്ട് 3 × 4 12 വർക്ക് ഫിനിഷ് ചെയ്യുന്നു അങ്ങനെ 20 ദിവസം എടുത്തിട്ടാണ് ഈ 60 വർക്ക് ഫിനിഷ് ചെയ്തത് ഇനി പോകാൻ നോക്കുക എ പ്ലസ് ബി പ്ലസ് സിയുടെ ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത് എ പ്ലസ് ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി ആണ് കണ്ടുപിടിക്കുക ഇവിടെ നോക്കുക എ ഒരു ദിവസം 5 വർക്ക് ബി ഒരു ദിവസം 4 വർക്ക് സി ഒരു ദിവസം 3 വർക്ക് അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി മൂന്ന് പേരും കൂടെ ചെയ്യുമ്പോൾ ഒരു ദിവസം 5 + 4 + 3 9 + 3 ഒരു ദിവസം 12 വർക്കാണ് ചെയ്യുന്നത് ഓക്കെയാണോ ഒരു ദിവസം 12 വർക്ക് ചെയ്യുന്നു എ പ്ലസ് ബി പ്ലസ് സി അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 12 വർക്ക് ചെയ്യുന്നെങ്കിൽ 2 ദിവസം കൊണ്ട് 12 × 2 27 വർക്ക് ഫിനിഷ് ചെയ്യുന്നു 3 ദിവസം കൊണ്ട് 12 × 3 36 വർക്ക് ഫിനിഷ് ചെയ്യുന്നു 4 ദിവസം കൊണ്ട് 12 × 4 40 വർക്ക് ഫിനിഷ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ഈ 60 വർക്ക് ഫിനിഷ് ചെയ്യാൻ എ പ്ലസ് ബി പ്ലസ് സി എത്ര ദിവസം വർക്ക് ചെയ്യണം 12 × 5 ആണ് 60 5 ഡേയ്സ് കൊണ്ടാണ് ഇവർ ഈ വർക്ക് ഫിനിഷ് ചെയ്യുന്നത് ആൻസർ 5 ഡേയ്സ് ഓക്കെ നമുക്ക് ഇനി അടുത്ത ദിവസത്തോട് നോക്കാം ക്വസ്റ്റ് നമ്പർ 3 എന്താണ് എ ആൻഡ് ബി ടുഗദർ ക്യാൻ ഫിനിഷ് എ വർക്ക് ഇൻ 16 ഡേയ്സ് വൈൽ ബി ക്യാൻ ഡു ദ സെയിം വർക്ക് എലോൺ ഇൻ 24 ഡേയ്സ് ഇൻ ഹൗ മെനി ഡേയ്സ് എ എലോൺ ടേക്ക് ടു ഫിനിഷ് ദ വർക്ക് ഇത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 2014 ക്വസ്റ്റൻ ആണ് ഓക്കെ ഇവിടെ നോക്കുക എയും ബിയും എ ആൻഡ് ബി ടുഗദർ ക്യാൻ ഫിനിഷ് എ വർക്ക് ഇൻ 16 ഡേയ്സ് എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ എയും ബി കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു എയും ബി കൂടെ ഒരുമിച്ച് 16 ദിവസം കൂടി വർക്ക് ഫിനിഷ് ചെയ്യുന്നു വൈ ബി ഒറ്റയ്ക്കാണെങ്കിൽ ഇതേ വർക്ക് ബി ഒറ്റയ്ക്കാണെങ്കിൽ 27 ദിവസം എടുക്കുന്നു ഇതേ വർക്ക് ഒറ്റയ്ക്ക് എ ചെയ്യുമ്പോൾ എത്ര ദിവസം എടുക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടേബിൾ എഴുതുവാണ് എ ഉണ്ട് ബി ഉണ്ട് അതുപോലെ എ പ്ലസ് ബി ഉണ്ട് ശ്രദ്ധിക്കുക മുമ്പത്തെ ക്വസ്റ്റ്യൻ വേണ്ടി ചെറിയ വ്യത്യാസമുണ്ട് ഓക്കെ നോക്കാം ടൈം എഴുതുവാണ് എ പ്ലസ് ബി എയും ബിയും കൂടെ ഒരുമിച്ച് വർക്ക് ഫിനിഷ് ചെയ്യുന്ന സമയമാണ് 16 ദിവസം അത് ഞാൻ തെളിവ് എഴുതുന്നു ഓക്കെ ഇനി ബി ബി ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 24 ഡേയ്സ് പറയുന്നുണ്ട് ബി വർക്ക് ഫിനിഷ് ചെയ്യുന്ന സമയമാണ് 24 ഡേയ്സ് ഓക്കെ ഇനി എ എടുക്കുന്ന ടൈം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ ഇനി നമുക്ക് വർക്ക് നോക്കാം ഇവരെല്ലാം ചെയ്യുന്ന വർക്ക് സെയിം ആണ് ഓക്കെ അപ്പൊ ദാ വർക്ക് തന്നിട്ടില്ല അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള വർക്ക് അസ്യൂം ചെയ്യാം ദാ ഈ രണ്ട് വാല്യൂസിന്റെ ഈ രണ്ട് ഡേയ്സിന്റെ എൽസിഎം നമുക്ക് വർക്കായിട്ട് എടുക്കാം ഇവിടെ നോക്കുക 24 16 ഏറ്റവും വലിയ വാല്യൂ 24 ആണ് അപ്പോൾ 24 എടുക്കാം 24 നമുക്ക് എൽസിഎം എടുക്കാൻ പറ്റുമോ പറ്റില്ല കാരണം 24 എടുത്തു കഴിഞ്ഞാൽ 24 നമുക്ക് 16 വെച്ച് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ 24 തൊട്ടടുത്ത് മൾട്ടിപ്പിൾ എടുക്കുക 24 × 2 48 എടുക്കുക ഓക്കെ 48 നമുക്ക് 16 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ പറ്റും
16 into 3 ആണ് 48 ഇപ്പോ നോക്കുക അപ്പോൾ നമ്മുടെ വർക്ക് ഞാൻ ഇവിടെ 48 ആയി എടുക്കുന്നു ഓക്കേ നമ്മുടെ വർക്ക് 48 ആയി എടുക്കുന്നു ഇനി ഇവിടെ നോക്കുക ബി ഇവിടെ എഫിഷ്യൻസി എഴുതാം 24 into 2 അല്ലേ 48 അതുപോലെ ഇവിടെ 16 into 3 അല്ലേ 48 അപ്പോൾ നമുക്ക് ഇവിടെ ബി യുടെ എഫിഷ്യൻസി അറിയാം 2 എ പ്ലസ് ബി യുടെ എഫിഷ്യൻസി അറിയാം 3 ഇനി നമുക്ക് എന്താണ് പഠിക്കണം എയുടെ എഫിഷ്യൻസി കിട്ടിയാൽ എയുടെ എഫിഷ്യൻസി കിട്ടിയാൽ എ എത്ര ദിവസം കൊണ്ടാണ് വർക്ക് ഫിനിഷ് ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിക്കാം അപ്പൊ ഇവിടെ നോക്കുക നമുക്കറിയാം എഫിഷ്യൻസി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അല്ലേ ഇവിടെ നോക്കുക എ പ്ലസ് ബി ഒരു ദിവസം രണ്ടുപേരുടെ ചേർന്ന് ഒരു ദിവസം മൂന്ന് വർക്ക് ചെയ്യുന്നുണ്ട് ആ ചെയ്യുന്ന മൂന്ന് വർക്കിൽ രണ്ടു വർക്ക് ആരാ ചെയ്യുന്നത് എ പ്ലസ് ബി ഒരുമിച്ച് ഒരു ദിവസം മൂന്ന് വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ രണ്ടു വർക്ക് ചെയ്യുന്ന ആരാ ബി ആണ് ചെയ്യുന്നത് ഓക്കെ അങ്ങനാണെങ്കിൽ ബാക്കി ഒരു വർക്ക് ആരായിരിക്കും ചെയ്യുന്നത് ബാക്കി ഒരു വർക്ക് എ ആയിരിക്കില്ലേ താ ഇവിടെ നോക്കുക ഇവിടെ 1+2 ആണ് എന്ത് വരുന്നത് ഈ 3 വരുന്നത് ഓക്കെ ആണോ അപ്പോൾ എയുടെ എഫിഷ്യൻസി 1 ബിയുടെ എഫിഷ്യൻസി 2 എ പ്ലസ് ബിയുടെ കമ്പൈൻഡ് എഫിഷ്യൻസി എന്ത് വരും 3 വരും ഓക്കെ അപ്പോൾ നോക്കുക എ ഒരു ദിവസം എത്ര വർക്കേ ചെയ്യത്തുള്ളൂ എ ഒരു ദിവസം ഒരു വർക്കേ ചെയ്യത്തുള്ളൂ രണ്ടു ദിവസം കൊണ്ട് രണ്ട് വർക്ക് ചെയ്യും മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് വർക്ക് ഫിനിഷ് ചെയ്യും എ 10 വർക്ക് ഫിനിഷ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും എ 10 വർക്ക് ഫിനിഷ് ചെയ്യാൻ 10 ദിവസം എടുക്കും 15 വർക്ക് ഫിനിഷ് ചെയ്യാൻ 15 ദിവസം എടുക്കും അങ്ങനെയാണെങ്കിൽ ഈ 48 വർക്ക് ഫിനിഷ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും 48 ഡേയ്സ് എടുക്കും ആൻസർ ആണ് 48 ഡേയ്സ് ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ 4 വെൻ എ ബി ആൻഡ് സി ആർ വർക്കിംഗ് ടുഗദർ ദേ കംപ്ലീറ്റ് എ ജോബ് ഇൻ 8 ഡേയ്സ് വെൻ എ ആൻഡ് സി ഡിസൈഡ് ടു ഡു ദ ജോബ് ടുഗദർ ദേ കംപ്ലീറ്റ് ദ ജോബ് ഇൻ 12 ഡേയ്സ് ഇൻ ഹൗ മെനി ഡേയ്സ് ബി അലോൺ കംപ്ലീറ്റ് ദ വർക്ക് ഇവിടെ നോക്കുക എയും ബിയും സിയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ അവർ 8 ദിവസം കൊണ്ട് വർക്ക് ഫിനിഷ് ചെയ്യുന്നു ഇനി എയും സിയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ അവർ 19 ദിവസം എടുക്കുന്നു ഇനി ബി ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ ഇതേ വർക്ക് ബി ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എത്ര ദിവസം കൊണ്ട് വർക്ക് ഫിനിഷ് ചെയ്യുന്നു ഇതാണ് ചോദ്യം അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അതുപോലെ എഴുതാം ഇവിടെ നോക്കുക ഇവിടെ എ പ്ലസ് ബി പ്ലസ് സിയുടെ കാര്യം പറയുന്നുണ്ട് പിന്നെ എ പ്ലസ് സിയുടെ കാര്യം പറയുന്നുണ്ട് പിന്നെന്താ എ അല്ലേ എ അല്ല ബിയുടെ കാര്യമാണ് ബി എത്ര ദിവസം കൊണ്ട് വർക്ക് ഫിനിഷ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഇപ്പൊ ഇവിടെ നോക്കുക ഇനി ഇവിടെ നോക്കുക എ പ്ലസ് ബി പ്ലസ് സി വർക്ക് ഒരുമിച്ച് ചെയ്യുമ്പോൾ 8 ദിവസം കൊണ്ടാണ് വർക്ക് ഫിനിഷ് ചെയ്യുന്നത് എ പ്ലസ് സി ചെയ്യുന്നത് 12 ദിവസം കൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ബി എത്ര ദിവസം എടുക്കുന്നില്ലേ ചെയ്യുന്നത് ബി ഒറ്റയ്ക്ക് ചെയ്യുവാണെങ്കിൽ ഇപ്പൊ ടൈം നമ്മൾ എഴുതി ഇനി നമുക്ക് എഫിഷ്യൻസി എഴുതാം എഫിഷ്യൻസി എഴുതുന്നതിന് മുമ്പ് വർക്ക് കണ്ടുപിടിക്കാം വർക്ക് ഇവിടെ നോക്കുക 12 8 എന്നിട്ടുണ്ട് 12 8 എൽസി എടുക്കുക അപ്പോൾ 12 എടുക്കാൻ പറ്റത്തില്ല കാരണം 12 എടുത്തു കഴിഞ്ഞാൽ 8 വെച്ചും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ 12 തൊട്ടടുത്ത മാറ്റം എടുക്കുക 24 നമുക്ക് 8 വെച്ച് ഡിവൈഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ എൽസിഎം 24 നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് 24 ആയിട്ട് എടുക്കാം ഓക്കെ ഇനി നമുക്ക് എഫിഷ്യൻസി എഴുതാം ഇവിടെ നോക്കുക 12 × 2 ആണ് 24 അതുപോലെ ഇവിടെ 8 × 3 ആണ് 24 ഇവിടെ നോക്കുക എ പ്ലസ് ബി പ്ലസ് സിയുടെ എഫിഷ്യൻസിയും കിട്ടി എ പ്ലസ് സിയുടെ എഫിഷ്യൻസിയും കിട്ടി അല്ലേ എ പ്ലസ് സി രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്യുമ്പോൾ രണ്ട് ദിവസം കൊണ്ട് വർക്ക് ഫിനിഷ് ചെയ്യും രണ്ടുപേരും കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഒരു ദിവസം രണ്ട് വർക്ക് ചെയ്യുന്നു ഓക്കെ ഒരു ദിവസം രണ്ട് വർക്ക് ചെയ്യുന്നു അതുപോലെ ഇവിടെ എ പ്ലസ് ബി പ്ലസ് സി അവർ മൂന്നുപേരും കൂടെ ചെയ്യുമ്പോൾ ഒരു ദിവസം മൂന്ന് വർക്ക് ചെയ്യുന്നു ഓക്കെ ആണോ ഇനി ഇവിടെ നോക്കുക ഇനി ഇവിടെ നമുക്ക് ബിയുടെ എഫിഷ്യൻസി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബി എടുക്കുന്ന ടൈം കണ്ടുപിടിക്കാം അല്ലേ ഇവിടെ നോക്കുക ശ്രദ്ധിക്കുക എ പ്ലസ് ബി പ്ലസ് സി ഇവര് മൂന്നുപേരും കൂടെ ഒരു ദിവസം മൂന്ന് വർക്ക് ചെയ്യും ആ മൂന്ന് വർക്കിൽ രണ്ട് വർക്ക് ആരാ ചെയ്യുന്നത് ബിയും സിയും കൂടെ അല്ലേ ചെയ്യുന്നത് ഇവിടെ നോക്കുക എ പ്ലസ് ബി പ്ലസ് സി എന്ന മൂന്ന് വർക്കിൽ രണ്ട് വർക്ക് ചെയ്യുന്നത് എയും സിയും കൂടെ ആണ് ഓക്കെ ആണോ ബാക്കി അപ്പോൾ എത്ര ഉണ്ട് ഒരു വർക്കല്ലേ ആ ഒരു വർക്കാണ് ആര് ചെയ്യുന്നത് ബി ചെയ്യുന്നത് ഇവിടെ നോക്കുക ബി ഉണ്ട് എ ഉണ്ട് സി ഉണ്ട് ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എ പ്ലസ് ബി പ്ലസ് സി അല്ലേ അതാണ് ഇവിടെ 3 വന്നിരുന്നത് ബിയുടെ എഫിഷ്യൻസി 1 എയുടെ സിയുടെ കമ്പൈൻഡ് എഫിഷ്യൻസി 2 അങ്ങനെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് എ പ്ലസ് ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി 3 വരുന്നത് ക്ലിയർ ആണോ അങ്ങനെയാണെങ്കിൽ ബി ഒരു ദിവസം ഒരു വർക്കേ ചെയ്യത്തുള്ളൂ രണ്ടു ദിവസം കൊണ്ട് രണ്ട് വർക്ക് 10 വർക്ക് ഫിനിഷ് ചെയ്യണമെങ്കിൽ 10 ദിവസം ബി വർക്ക് ചെയ്യണം അങ്ങനെയാണെങ്കിൽ 24 വർക്ക് ഫിനിഷ് ചെയ്യാൻ
നീ എത്ര ദിവസം വർക്ക് ചെയ്യും? എത്ര ദിവസം വർക്ക് ചെയ്യണം? 24 ദിവസം വർക്ക് ചെയ്യണം. ആൻസർ 24 days. ക്വസ്റ്റ്യൻ നമ്പർ 5. ഇപ്പൊ നോക്ക, എ ആൻഡ് ബി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 12 days, ബി ആൻഡ് സി ക്യാൻ ഡു ഇറ്റ് ഇൻ 15 days, എ ആൻഡ് സി ക്യാൻ ഡു ഇറ്റ് ഇൻ 20 days. ഇൻ വാട്ട് ടൈം എ ബി ആൻഡ് സി ടുഗദർ ടേക്ക് ടു ഡു ഇറ്റ്? ഇപ്പൊ നോക്ക, എയും ബിയും കൂടെ ഒരു വർക്ക് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് 12 ദിവസം. ഇതേ വർക്ക് ബിയും സിയും ചെയ്തു തീർക്കുന്നത് 15 ദിവസം കൊണ്ടാണ്, എയും സിയും ചെയ്തു തീർക്കുന്നത് 20 ദിവസം കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇതേ വർക്ക് എ പ്ലസ് ബി പ്ലസ് സി, എയും ബിയും സിയും കൂടെ ചെയ്യുമ്പോൾ എത്ര ദിവസം എടുക്കുന്നു? ഓക്കെ, ഇപ്പൊ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അതുപോലെ എഴുതാം. ഇവിടെ നോക്ക, ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ എഴുതുവാണ്. എ പ്ലസ് ബി, എയും ബിയും കൂടെ വർക്ക് ഫിനിഷ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് 12 ദിവസം. അതുപോലെ ബിയും സിയും കൂടെ ചെയ്ത് തീർക്കുന്ന സമയമാണ് 15 ദിവസം. അതുപോലെ എയും സിയും കൂടെ ചെയ്ത് തീർക്കുന്ന സമയമാണ് 20 ദിവസം. ഓക്കെ, അങ്ങനെയെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി ചെയ്ത് തീർക്കാൻ എടുക്കുന്ന സമയമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കുക, ഇനി ഡേയ്സ് ഉണ്ടല്ലോ. ഡേയ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് എന്ത് കണ്ടുപിടിക്കാം? വർക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ മൂന്നിന്റെയും എൽസിയും കണ്ടുപിടിക്കുക. ഓക്കെ, 12, 15, 20 ഇതിന്റെ എൽസി എടുക്കുക. ഓക്കെ, അപ്പൊ ഏറ്റവും വലിയ കാര്യം 20 ആണ്. അപ്പൊ 20 മൾട്ടിപ്ലിസിലായിരിക്കും എൽസി വരുന്നത്. 20 നമുക്ക് വർക്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം 12 ഉം 15 ഉം ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 20 തൊട്ടടുത്ത മൾട്ടിപ്പിൾ 40 എടുക്കാം. 40 എടുത്താലും 12 ഉം 15 ഉം ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 20 തൊട്ടടുത്ത മൾട്ടിപ്പിൾ 20 × 3 = 60 എടുക്കുക. 60 വെച്ച് നമുക്ക് 12 ഉം 15 വെച്ച് നമുക്ക് 60 ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് 60 ആണ്. ഇനി എഫിഷ്യൻസി നമുക്ക് എഴുതാം. ഓക്കെ, ഇവിടെ നോക്കുക, എഫിഷ്യൻസി ഇൻ്റെ ടൈം ആണ് വർക്ക്. അപ്പോൾ 12 × 5 ആണ് 60, ഇവിടെ 15 × 4 ആണ് 60, ഇവിടെ 20 × 3 ആണ് 60. അപ്പൊ ഇവിടെ നോക്കുക, എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി 5. എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി പറഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ കമ്പൈൻഡ് എഫിഷ്യൻസി ആണ് 5. അതുപോലെ ഈ രണ്ട് വ്യക്തികൾ ബിയുടെയും സിയുടെയും കമ്പൈൻഡ് എഫിഷ്യൻസി ആണ് 4. ഇനി ഇവിടെ എയുടെയും സിയുടെയും കമ്പൈൻഡ് എഫിഷ്യൻസി ആണ് 3. ഓക്കെ ആണോ? ഇനി എ പ്ലസ് ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി കിട്ടിയാൽ നമുക്ക് എ പ്ലസ് ബി പ്ലസ് സിയുടെ ടൈം കണ്ടുപിടിക്കാം. ഇനി നമുക്കിത് ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ, ഈ 5 ഉം 4 ഉം 3 ഉം കൂടെ ആഡ് ചെയ്താൽ ഇവിടെ കിട്ടുന്ന നമ്പർ, ഇപ്പൊ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 + 4 + 3 = 12 വരും. ആ 12 ആണോ എ പ്ലസ് ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി? ആണോ? അല്ല. ശ്രദ്ധിക്കുക, ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എ പ്ലസ് ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി അല്ല കിട്ടുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ എയും ബിയുടെയും കൂടെ കമ്പൈൻഡ് എഫിഷ്യൻസി ആണ് 5, ഇവിടെ ബിയുടെയും സിയുടെയും കമ്പൈൻഡ് എഫിഷ്യൻസി 4, ഇവിടെ എയുടെ സിയുടെയാണ് കമ്പൈൻഡ് എഫിഷ്യൻസി 3. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്, ശ്രദ്ധിക്കുക, ഇവിടെ മൊത്തം 6 ആൾക്കാരുണ്ട്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 2 A ഉണ്ട്, 2 B ഉണ്ട്, 2 C ഉണ്ട്. ഇവരുടെ എഫിഷ്യൻസി ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നോക്കുക, എ പ്ലസ് എ 2A + B + C 2B + C + C, 2C. ഇത്രയും പേരുടെ എഫിഷ്യൻസി ആണ് എന്തെന്ന് പറയുന്നത്? 5 + 4 + 3 9 + 3 12 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ 2 പുറത്തെടുക്കാം. 2 × A + B + C എഫിഷ്യൻസി ആണ് 12. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി എന്ത് വരും? 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എ പ്ലസ് ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി 6 ആണ്. ഓക്കെ, അപ്പോൾ അത് വെച്ച് നമുക്ക് ആ എ പ്ലസ് ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി കിട്ടും 6. ഓക്കെ, അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഒരു ദിവസം 6 വർക്ക് ചെയ്യും, 2 ദിവസം കൊണ്ട് 12 വർക്ക് ഫിനിഷ് ചെയ്യും, 3 ദിവസം കൊണ്ട് 6 × 3 = 12 വർക്ക് ഫിനിഷ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ 60 വർക്ക് ഫിനിഷ് ചെയ്യാൻ എ പ്ലസ് ബി പ്ലസ് സി എത്ര ദിവസം എടുക്കും? 10 ദിവസം എടുക്കും. ആൻസർ 10 ഡേയ്സ് ആണ്. ഓക്കെ, ഇത് ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ഇത് മാത്രം എ പ്ലസ് ബി പ്ലസ് സിയുടെ മാത്രമല്ല വരുന്ന, ചിലപ്പോൾ എ ഇൻഡിവിജ്വലി വർക്ക് ചെയ്യുമ്പോൾ എത്ര ദിവസം കൊണ്ട് വർക്ക് ഫിനിഷ് ചെയ്യും, അല്ലെങ്കിൽ ബി ഇൻഡിവിജ്വലി വർക്ക് ചെയ്യുമ്പോൾ എത്ര ദിവസം കൊണ്ട് വർക്ക് ഫിനിഷ് ചെയ്യും, അതുപോലെ സി, അങ്ങനെ ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുവാണ്, നമ്മുടെ അടുത്ത് ഈ ക്വസ്റ്റ്യൻ പ്രകാരം നമ്മുടെ ആൻസർ 10 ആണ്. ഓക്കെ, ഇനിയിപ്പോ ഞാൻ പറയുവാണ്, എ ഒറ്റയ്ക്ക് ഈ വർക്ക് ഫിനിഷ് ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്നു എന്ന് ചോദിച്ചാൽ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇവിടെ നോക്കുക, നമുക്കിതാ എ പ്ലസ് ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി ഉണ്ട്, എ പ്ലസ് സിയുടെ എഫിഷ്യൻസി ഉണ്ട്, ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി ഉണ്ട്, എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി ഉണ്ട്. നമുക്കിവിടെ എയുടെ എഫിഷ്യൻസി കിട്ടിയാൽ എ വർക്ക് ഫിനിഷ് എടുക്കുന്ന സമയം കണ്ടുപിടിക്കാം. ഇവിടെ നോക്കുക, എയുടെ എഫിഷ്യൻസി ഇവിടെ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നോക്കുക, എ പ്ലസ് ബി പ്ലസ് സി ഇവര് മൂന്നിലും കൂടെ ഒരു ദിവസം ചെയ്യുന്ന വർക്കാണ്
6. അതിൽ b plus c ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 4 ആണ്. ഈ a plus b plus c ഒരു ദിവസം ചെയ്യുന്ന 6 വർക്കിൽ 4 വർക്ക് ചെയ്യുന്നത് b plus c ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 6 വരണമെങ്കിൽ ഇവിടെ 4 ഉണ്ട്, ബാക്കി 2 വർക്ക് ആരായിരിക്കും ചെയ്യുന്നത്? ഈ ആയിരിക്കത്തില്ലേ. അപ്പോൾ ഇവിടെ a യുടെ എഫിഷ്യൻസി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? എ പ്ലസ് ബി പ്ലസ് സി യുടെ എഫിഷ്യൻസിയിൽ നിന്നും ബി പ്ലസ് സിയുടെ എഫിഷ്യൻസിയും കുറച്ചാൽ പോലെ ഈ 6 മൈനസ് 4 ആണ് ഇവിടെ എന്ത് വരുന്നത്? 2 വരുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഇവിടെ എ യുടെ എഫിഷ്യൻസി കിട്ടി, എ യുടെ എഫിഷ്യൻസി 2 കിട്ടി. അപ്പോൾ എ ഒരു ദിവസം 2 വർക്ക് ചെയ്യും, 2 ദിവസം കൊണ്ട് 4 വർക്ക് ഫിനിഷ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ 60 വർക്ക് ഫിനിഷ് ചെയ്യാൻ എ എത്ര ദിവസം വർക്ക് ചെയ്യണം? 30 ദിവസം വർക്ക് ചെയ്യണ്ടേ അല്ലേ? ഇനി ഇപ്പോൾ ബിയുടെ കേസ് ചോദിച്ചാൽ ഇവിടെ നോക്കുക, ഇവിടെ ശ്രദ്ധിക്ക, എ പ്ലസ് ബി പ്ലസ് സി ഒരു ദിവസം 6 വർക്ക് ചെയ്യുന്നു. ഇതിൽ കാണ്ടേ നമുക്ക് ബിയുടെ എഫിഷ്യൻസി ആണ് കണ്ടുപിടിക്കേണ്ടത്. എ പ്ലസ് ബി പ്ലസ് സി ഒരു ദിവസം 6 വർക്ക് ചെയ്യുന്നതിൽ 3 വർക്ക് ചെയ്യുന്നത് ആരാ? എയും സിയും കൂടെ ചേർന്നാണ്. ഈ എയും സിയും കൂടെ ചേർന്നാണ് 3 വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കി 3 വർക്ക് ചെയ്യുന്നത് ആരായിരിക്കും? ബി ആയിരിക്കത്തില്ലേ? എന്നാലും ഇവിടെ 6 വരത്തോളൂ. അപ്പോൾ ഇവിടെ ബിയുടെ എഫിഷ്യൻസി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? എ പ്ലസ് ബി പ്ലസ് സിയുടെ എഫിഷ്യൻസിയിൽ നിന്നും എ പ്ലസ് സിയുടെ എഫിഷ്യൻസി കുറച്ചാൽ പോരെ? അപ്പോൾ 6 മൈനസ് 3 എന്ത് വരും? ഇവിടെ 3 വരും. അങ്ങനെയാണെങ്കിൽ ബിയുടെ എഫിഷ്യൻസി 3, ബി ഒരു ദിവസം 3 വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 60 വർക്ക് ഫിനിഷ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 20 ഡേയ്സ് എടുക്കത്തില്ലേ? അതുപോലെ സിയുടെ ചോദിച്ചാൽ ഇപ്പോൾ പറഞ്ഞ പോലെ എ പ്ലസ് ബി പ്ലസ് സി ഒരു ദിവസം 6 വർക്ക് ചെയ്യും, എ പ്ലസ് ബി ഒരു ദിവസം 5 വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ സിയുടെ എഫിഷ്യൻസി കിട്ടാൻ വേണ്ടി ഇതിൽ നിന്നും ഇതും കുറച്ചാൽ പോരെ? അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി 6, അതിൽ നിന്നും ഈ 5 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? നമുക്കിവിടെ 1 കിട്ടും. സി ഒരു ദിവസം 1 വർക്കേ ചെയ്തോളൂ. അങ്ങനെയാണെങ്കിൽ 60 വർക്ക് ഫിനിഷ് ചെയ്യാൻ 60 ദിവസം വർക്ക് ചെയ്യണം. ഓക്കെ ആണോ? അതാണ്. ഇപ്പൊ നമുക്കിവിടെ 3 പേരുടെ എഫിഷ്യൻസി കിട്ടി, എയുടെ ഇൻഡിവിജ്വൽ എഫിഷ്യൻസി 2, ബിയുടെ ഇൻഡിവിജ്വൽ എഫിഷ്യൻസി 3, അതുപോലെ സിയുടെ ഇൻഡിവിജ്വൽ എഫിഷ്യൻസി 1. ഈ 2+3+1 ആണ് എന്ത് വരുന്നത്? 6 വരുന്നത്. ഓക്കെ, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ടൈം വർക്കിന്റെ ഏറ്റവും ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് എസ് എസ് സി, എം ഡി എസ്, റെയിൽവേ ഗ്രൂപ്പ് ഡി, അതുപോലെ പി എസ് സി എക്സാംസിലൊക്കെയാണ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതിന് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ തുറന്നുള്ള വീഡിയോസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഫ്രാക്ഷൻ ഓഫ് ദി വർക്ക്, അതുപോലെ വർക്ക് ആൻഡ് വേജസ്, ഓൾട്ടർനേറ്റ് വർക്ക്, ലീവിംഗ് ജോയിന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, മെൻ, വിമൻ ആൻഡ് ചിൽഡ്രൻ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ തുടർന്നുള്ള വീഡിയോസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോസ് കാണുന്നതിനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് കാണാം. താങ്ക് യു.